2017 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം സൈക്കിക് ക്യൂസുവോയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കൂസുവോ സൈക്കി എന്ന് പേരുള്ള പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. കൂസുവോ സൈക്കിക്ക് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ സൈക്കിക് പവേഴ്സ് ടെലിപ്പോർട്ടേഷനും ടെലികിനിസിസും മൈൻഡ് കൺട്രോളും എക്സ്റേ വിഷനും അതുപോലെ പലയധികം കഴിവുകൾ അവനുണ്ട്. കാര്യം കൂസുവോക്ക് അങ്ങനെ സൈക്കിക് പവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവന്റെ അച്ഛനും അമ്മയും സാധാരണ മനുഷ്യരായിരുന്നു. ജന്മനാ തന്നെ തങ്ങളുടെ മകൻ വ്യത്യസ്തനായി അവർക്ക് അനുഭവപ്പെട്ടെങ്കിലും ഏതൊരു അച്ഛനെയും അമ്മയെയും പോലെ തങ്ങളുടെ മകനെ അവർ പൊന്നുപോലെ വളർത്തി. കൂസുവോക്ക് പിങ്ക് തലമുടിയും അതിനു മുകളിലായി ആന്റണ പോലൊരു സംഭവവും ഉണ്ടായിരുന്നു. എല്ലാവരും കരുതിയിരുന്നത് അതവന്റെ സ്റ്റൈലാണെന്നായിരുന്നു. ആ ആന്റണകളായിരുന്നു അവന്റെ പവറുകളെ കൺട്രോൾ ചെയ്തിരുന്നത്. ഇല്ലെങ്കിൽ കൂസുവോയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അവൻ പല കുഴപ്പങ്ങളിൽ ചെന്നുപെടാൻ അത് കാരണമാവുകയും ചെയ്യുമായിരുന്നു. മറ്റുള്ളവർക്കും ലോകത്തിനും താൻ അപകടമുണ്ടാക്കുമോ എന്നൊരു ഭയം എപ്പോഴും കൂസുവോയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും അവൻ ഒറ്റപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിച്ചു. എന്നിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളായി മാറണം എന്നൊന്നും അവൻ ഉണ്ടായിരുന്നില്ല. താനൊരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവരുത് എന്നവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന്റെ പിങ്ക് കളർ മുടിയും തലയിലെ ആന്റണിയുമൊക്കെ അവനെ വ്യത്യസ്തനാക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൂസുവോയുടെ സ്കൂളിൽ ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കാനിരിക്കുകയായിരുന്നു. ക്ലാസ്സിലെത്തിയ ടീച്ചർ എപ്പോഴും കൾച്ചറൽ ഫെസ്റ്റിവലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികളോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും ഇത്തവണയും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാൽ കൾച്ചറൽ ഫെസ്റ്റിവൽ തന്നെ നിർത്തലാക്കുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരും എന്നൊക്കെ സംസാരിച്ചു. കൂസുവോക്ക് കൾച്ചറൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. മുമ്പും കൾച്ചറൽ ഫെസ്റ്റിവലിൽ അവൻ പങ്കെടുത്തിട്ടേയില്ല. സ്കൂളിലെ കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ നിൽക്കാതെ റിലാക്സ് ചെയ്യുവാൻ മറ്റ് പലയിടത്തേക്കും പോവുകയായിരുന്നു കൂസുവ പൊതുവെ ചെയ്തിരുന്നത്. കൂസുവയുടെ ക്ലാസ്സിലെ ക്ലാസ് റെപ്രസെന്റേറ്റീവും വളരെ എനർജറ്റിക് ആയ സ്റ്റുഡന്റുമായിരുന്നു കിനേഷി ഹീറോ. ചുവന്ന മുടിക്കാരനായ അവൻ അന്ന് ക്ലാസ്സിലെ കുട്ടികളോട് ആവേശത്തോടെ സംസാരിച്ചു. തന്റെ കൂട്ടുകാരിയൊക്കെ ചീറപ്പ് ചെയ്യിക്കുന്നതിൽ കിനേഷി ഹീറോയ്ക്ക് വലിയ കഴിവ് തന്നെ ഉണ്ടായിരുന്നു. കൂസുവാകട്ടെ ഒന്നിലും താല്പര്യം കാണിച്ചിരുന്നില്ല. തന്റെ സൂപ്പർ പവേഴ്സിനെ പറ്റി മറ്റാരും അറിയരുത് എന്ന് കൂസുവോക്ക് ഉണ്ടായിരുന്നു. കൂസുവോയുടെ സുഹൃത്തുക്കൾ അന്ന് ചർച്ച ചെയ്തു അത്തവണത്തെ കൾച്ചറൽ ഫെസ്റ്റിവലിൽ ഒരു യുണീക് ആയിട്ടുള്ള റോക്ക് എക്സിബിഷൻ വെക്കാം എന്നായിരുന്നു അത്. പക്ഷേ കൂസുവാകട്ടെ അതൊന്നും മൈൻഡ് ചെയ്തതുപോലുമില്ല. വളരെ പാഷനേറ്റ് ആയ ഉത്സാഹമുള്ളവനായ ഹീറോയെ പോലെ കൂസുവോക്ക് വളരെ വ്യത്യസ്തരായ കുറച്ച് ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ രണ്ടുപേരായിരുന്നു നിക്കി നെൻഡോയും ഷൻ കൈഡോയും. ഏറെ മസ്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു നിക്കി നെൻഡോ. മൊഹാക്ക് ഹെയർസ്റ്റൈലും വ്യത്യസ്തമായ താടിയുമായിരുന്നു അവനുണ്ടായിരുന്നത്. ആ സ്കൂളിൽ കൂസുവോക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് ആകെ റിക്കി നെൻഡോയുടേതായിരുന്നു. ഇതേസമയം ഷുൻകൈഡോ ആകട്ടെ തന്നെ സ്വയം ദ ജെറ്റ് ബ്ലാക്ക് വിങ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഡാർക്ക് റിയൂണിയൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ വേൾഡ് ഭരിക്കുന്ന ഫാന്റസി ലോകത്താണ് താൻ താമസിക്കുന്നത് എന്ന് പോലും അവൻ ചിന്തിച്ചിരുന്നു. തന്റെ ഉള്ളിലുള്ള പവറുകൾ ഡാർക്ക് യൂണിയൻ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നതായും അവൻ കരുതിപ്പോന്നു. അവന്റേത് വെറും ആലൂസിനേഷൻസ് മാത്രമായിരുന്നു. എയ്റ്റ് ഗ്രേഡ് സിൻഡ്രം എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥ. ഇതേസമയം കൊക്കോമി ടെറുഹാഷി എന്ന് പറയുന്നൊരു പെൺകുട്ടി കുറച്ചു നാളുകളായി കൂസുവോയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കൂസുവോയുടെ അടുക്കാനായിരുന്നു അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏറെ സുന്ദരിയായി അവൾ കൂസുവോയുടെ ക്ലാസ്മേറ്റുമായിരുന്നു. ടെറുഹാഷി എപ്പോഴും എല്ലാവരുടെയും ഇടയിൽ ഏറെ പൊളൈറ്റായി മാന്യമായി ഇടപഴകുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ക്യൂട്ട്നെസ്സും അവളുടെ പെരുമാറ്റവുമൊക്കെ എല്ലാവരുടെയും ആകർഷണം അവളിലേക്ക് എത്തിച്ചിരുന്നു. രഹസ്യമായി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നതും മറ്റും അവൾ ആസ്വദിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അവളോട് അടുക്കുവാൻ മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അവൾക്കൊരു മടിയുമുണ്ടായിരുന്നില്ല. പുറത്തവളതൊന്നും കാണിക്കില്ലല്ലോ. പക്ഷേ കൂസുവോക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് അവളുടെ മനസ്സ് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂസുവോക്ക് അവളോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തവൾ കാണിക്കുന്ന പോലല്ല അവളുടെ മനസ്സെന്ന് കൂസുവോ മനസ്സിലാക്കിയിരുന്നു. കൂസുവോ തുടർച്ചയായി അവളെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂസുവോയെ കൊണ്ട് തന്നെ പുകഴ്ത്തി പറയിപ്പിക്കണം എന്നൊരു വാശി അവൾക്കുണ്ടായിരുന്നു. ടെറുഹാഷി സ്കൂളിലെ പോപ്പുലർ ഗേൾ ആയതുകൊണ്ട് തന്നെ അവൾക്കൊപ്പം സമയം ചെലവഴിച്ചാൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കും എന്നുകൂടി കൂസുവോ ഭയന്നിരുന്നു. കൾച്ചറൽ ഫെസ്റ്റിവലിന് കൂസുവയെ താൻ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടു പൊക്കോളാം എന്ന് ടെറുഹാഷി അവനെടുക്കൽ പറഞ്ഞു. ആ സമയം അവിടുണ്ടായിരുന്ന കൈഡോ ആകട്ടെ താനും കൂസുവോയും ചേർന്ന് അന്ന് ഡാർക്ക് റിയൂണിയനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നായിരുന്നു അഭിപ്രായം പറഞ്ഞത്. കാര്യം കൈഡോ തന്റെ ഹാലൂസിനേഷനിൽ നിന്നും അതൊക്കെ പറയുന്നതാണെങ്കിലും ടെറുഹാഷിയുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതുകൊണ്ട് കൂസുവോക്കതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൾച്ചറൽ ഫെസ്റ്റിവൽ ആരംഭിച്ചു. കൂസുവയുടെ ക്ലാസ്മേറ്റുകൾ അവർ പ്ലാൻ ചെയ്ത പോലെ വ്യത്യസ്ത തരത്തിലുള്ള കല്ലുകൾ ശേഖരിച്ച് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. കൈഡോ ഒരു കല്ലു കൊണ്ടുവന്നു. ഈ കല്ലിന് ദുഷ്ടശക്തികളെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്നായിരുന്നു കൈഡോ അഭിപ്രായപ്പെട്ടത്. പക്ഷെ ആ കല്ലാകട്ടെ ഒരു സാധാരണ കല്ല് പോലെയായിരുന്നു കാണപ്പെട്ടതും. ടെറുഹാഷിയാകട്ടെ വ്യത്യസ്തമായ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കല്ല് കൊണ്ടുവന്നു.
ടെർഹാഷ് വളരെ ക്യൂട്ടായി ഹാർട്ട് ഷേപ്പ് കല്ല് പ്രദർശിപ്പിച്ചതും ക്ലാസ്സിൽ കോസോ ഒഴികെ ബാക്കി എല്ലാവരും ഓ വാവ് എന്ന് പറഞ്ഞു. കോസോയുടെ ക്ലാസ്സിൽ തന്നെ അരൺ കുപോയാസു എന്നു പേരുള്ള ഒരു പയ്യനുമുണ്ടായിരുന്നു. ട്രാൻസ്ഫർ സ്റ്റുഡന്റായ അവൻ തന്റെ പഴയ പാസ്റ്റൊക്കെ മറന്ന് അവിടെ നല്ല രീതിയിൽ തുടരുകയായിരുന്നു. ബുള്ളിംഗ് ഒക്കെ കാണുമ്പോൾ അവന്റെ ഉള്ളിലെ ദേഷ്യം ഇരച്ചു കയറുമായിരുന്നു. അവനും അന്നൊരു സ്റ്റോൺ പ്രദർശിപ്പിച്ചു. ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ടെർഹാഷി ഒരുപാട് വട്ടം കോസോയുമായി അടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ശ്രമങ്ങൾ അത്രയും പരാജയപ്പെട്ടു. അതിലൊരെണ്ണം പരാജയപ്പെട്ടത് കോക്കോമിൻസ് കാരണമായിരുന്നു. കോക്കോമിൻസ് അവളുടെ ഫാൻ ക്ലബാണ്. അവളെ ആരാധിക്കുന്ന വലിയൊരു സംഘം കുട്ടികൾ ആ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. കോക്കോമിൻസ് എന്നായിരുന്നു അവരുടെ കൂട്ടായ്മയുടെ പേര്. ടെർഹാഷിയെ അവോയ്ഡ് ചെയ്തു കഴിഞ്ഞതും കോസുവോക്ക് അല്പം ആശ്വാസം തോന്നി. അന്ന് കൾച്ചറൽ ഫെസ്റ്റിവലിൽ മാജിക് ഷോയും നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ മാജിക് ഷോയിലെ ഇല്യൂഷൻ സെഗ്മെന്റ് അപകടം പതിയിരിക്കുന്നതായി തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് കോസുവോ മനസ്സിലാക്കി. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിപാടി നടക്കുവാൻ കോസുവോ അവിടെ തന്റെ പവർ ഉപയോഗിച്ചു. ഇതേസമയം കൈഡോ ആകട്ടെ ഹാലൂസിനേഷനിൽ ഡാർക്ക് യൂണിയന്റെ ഒരു ദൂതനെ കണ്ട് അവന് പിന്നാലെ അവരുടെ ഹൈഡൌട്ടിലേക്ക് ഫൈറ്റ് ചെയ്യാൻ എന്ന വണ്ണം ചെല്ലുകയായിരുന്നു. ഈ സമയം മറ്റൊരിടത്ത് ക്ലാസ് റെപ്രസെന്റേറ്റീവായ ഹൈറോ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയായിരുന്നു. മാരത്തോണിൽ പങ്കെടുക്കാൻ നിരവധി കുട്ടികളും ചേർന്നു. ആ മാരത്തോണിൽ വിജയിക്കുന്നതിന്റെ സമ്മാനമാകട്ടെ ടെർഹാഷിയെ 10 മിനിറ്റ് അടുത്തുനിന്ന് നോക്കിക്കാണാം എന്നതായിരുന്നു. ആ മാരത്തോണിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നിയ കോസുവോ മാരത്തോൺ ഓടുന്നവരുടെ പിന്നാലെ ശ്രദ്ധയോടെ ചെന്നു. ടെർഹാഷിയെ അടുത്തുനിന്ന് കാണാം എന്നതാണ് പ്രൈസ് എന്നുള്ളതുകൊണ്ട് ഹൈറോക്ക് ആ മാരത്തോണിൽ വിജയിക്കണമെന്നുണ്ടായിരുന്നു. നിൻഡോയും മാരത്തോണിൽ പങ്കെടുത്തു. അതിൽ വിജയിക്കണം എന്ന് തന്നെയായിരുന്നു നിൻഡോയുടെയും ആഗ്രഹം. ഇതേസമയം ട്രാൻസ്ഫർ സ്റ്റുഡന്റ് അരൺ കുപോയാസുവിന് തന്റെ പഴയ സ്കൂളിലെ പ്രശ്നക്കാരായ കുട്ടികളിൽ നിന്നും സ്കൂളിന് പുറകിലേക്ക് വന്ന് പഴയ കണക്കൊക്കെ തീർക്കാമെടാ എന്ന രീതിയിലൊരു വെല്ലുവിളി ലഭിച്ചു. കൈഡോ ആകട്ടെ അപ്പോഴും ഡാർക്ക് റിയൂണിയനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ഏറെ ശക്തിയുള്ള 7 പരിശുദ്ധ ഗോളം സ്കൂളിന്റെ പല ഭാഗത്തായി ചിതറി വീണിരിക്കുകയാണ് എന്നൊരു കാര്യം കൂടി അവിടെ വെച്ച് വെളിപ്പെട്ടു. അവിടെ വെച്ച് ഈ ഡാർക്ക് റിയൂണിയൻ കൈഡോയുടെ ഹാലൂസിനേഷൻ ആണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയം ഉടലെടുക്കുന്നു. സ്കൂളിന്റെ പല ഭാഗത്തായി വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ വിശുദ്ധ 7 ഗോളം കണ്ടെത്തി അതുപയോഗിച്ച് ഡാർക്ക് റിയൂണിയനെ തകർക്കാൻ പറ്റും എന്ന് കൈഡോയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇതേസമയം ഹൈറോയും നെൻഡോയും മാരത്തോൺ ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ കോസുവോയുടെ സഹായത്തോടെ ഹൈറോ ഒടുവിൽ ആ മത്സരത്തിൽ വിജയിച്ചു. പക്ഷെ ടെർഹാഷ് പ്രതീക്ഷിച്ചിരുന്നത് കോസുവോ മത്സരത്തിൽ പങ്കെടുക്കുമെന്നും കോസുവോ വിജയിച്ച് അവനായിരിക്കും തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയെന്നും അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കോസുവോക്ക് തന്നോട് പ്രണയം തോന്നും എന്നുമൊക്കെയായിരുന്നു. ഇതേസമയം കുപോയാസു സ്കൂളിന് പുറകിൽ വന്നു നിൽക്കുന്ന തന്റെ ശത്രുക്കളായ പഴയ സ്കൂളിലെ പ്രശ്നക്കാരായ കുട്ടികളെ കാണാൻ പോവുകയായിരുന്നു. ഈ സമയം അവന് മുമ്പിലേക്ക് കൈഡോ കടന്നു വന്നു. കൈഡോയുടെ കയ്യിൽ കുറെ ഗോളങ്ങളും ഉണ്ടായിരുന്നു. ഡാർക്ക് റിയൂണിയൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോളങ്ങളാണിത്, ഇതിന് സൂപ്പർ പവറുണ്ട് എന്നൊക്കെ കൈഡോ കുപോയാസുവിനോട് പറഞ്ഞു. ഇതേസമയം കോസുവോയെ വളയ്ക്കാൻ ടെർഹാഷ് മറ്റ് വഴികൾ ആലോചിക്കുകയായിരുന്നു. കോസുവോയുടെ ഒപ്പം നടന്നി അവൾ ഏറെ പേടിച്ച പോലെ അഭിനയിക്കാമെന്നും അങ്ങനെ കാണുമ്പോൾ കോസുവോ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്തുമെന്നും അങ്ങനെ തന്നെ ക്യൂട്ട്നെസ് കണ്ട് കോസുവോ തന്നെ ഇഷ്ടപ്പെട്ടാലോ എന്നുമൊക്കെ ചിന്തിച്ചു. കോസുവോ ആകട്ടെ എപ്പോഴും ഒരേപോലെയാണ് നിൽക്കുന്നത്, ഒരു ഭാവമാറ്റവും അവൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അവരെ ഹോണ്ടഡ് ഹൗസിൽ കൊണ്ടുപോയി ഒന്ന് ഭയപ്പെടുത്താനും ഹോണ്ടഡ് ഹൗസിൽ കൊണ്ടുപോയി തന്റെ പദ്ധതി പരീക്ഷിച്ചു നോക്കാമെന്നും ടെർഹാഷ് ചിന്തിച്ചു. ഇതേസമയം നിൻഡോ ഹോണ്ടഡ് ഹൗസിൽ കയറി. ടെർഹാഷിയുടെ പദ്ധതി താളം തെറ്റിക്കാൻ നിൻഡോ തീരുമാനിച്ചിരുന്നു. ഹോണ്ടഡ് ഹൗസിനകത്തുണ്ടായിരുന്ന പ്രേതങ്ങളായി അഭിനയിക്കുന്നവർ പോലും നിൻഡോയെ കണ്ട് ഭയപ്പെട്ടു വീണു. ഹോണ്ടഡ് ഹൗസിനകത്തു നിന്നും കോസുവോ പുറത്തെത്തിയതും മുഖം കഴുകാൻ ടോയ്ലറ്റിൽ പോയി. ഈ സമയം അവന് പിന്നാലെ നിൻഡോ അങ്ങോട്ടേക്ക് വന്നു. കോസുവോ ഊരിവെച്ചിരുന്ന ഗ്ലാസ് എടുത്ത് നിൻഡോ ധരിച്ചു. പക്ഷെ ഞൊടിയിടയിൽ നിൻഡോ കല്ലായി മാറുകയായിരുന്നു. കോസുവോയുടെ കണ്ണിലെ സൂപ്പർ പവർ കാരണമായിരുന്നു അത്. കണ്ണടയില്ലാതെ കോസുവോ ആരെയെങ്കിലും നോക്കിയാൽ അവർ കല്ലായി മാറുമായിരുന്നു. കാര്യം സമയത്തെ പിന്നിലേക്ക് ചലിപ്പിച്ച് അതൊന്നും നടക്കാത്ത പോലെ വരുത്തി തീർക്കാൻ കോസുവോക്കാകുമായിരുന്നു. എങ്കിലും അതപ്പോൾ ചെയ്താൽ പന്തിയാകില്ല എന്ന് ചിന്തിച്ച് അവൻ തന്റെ കണ്ണു പൊത്തിക്കൊണ്ട് സ്കൂൾ വഴി അവിടെ നിന്ന് പുറത്തേക്ക് പോവാൻ തുടങ്ങി. അന്ന് രാത്രി വരെ വെയിറ്റ് ചെയ്യാനും രാത്രിയിൽ അന്നത്തെ ദിവസം സംഭവിച്ചിട്ടില്ലാത്ത പോലെ വരുത്തി തീർക്കാനുമായിരുന്നു കോസുവോ പദ്ധതിയിട്ടത്. പക്ഷേ കണ്ണു പൊട്ടിക്കൊണ്ട് അങ്ങനെ സ്കൂളിലൂടെ നടക്കൽ പോസിബിൾ അല്ലല്ലോ. കോസുവോ നോക്കുന്ന പലരും കല്ലുപ്രതിമകൾ ആവാൻ തുടങ്ങി. കോസുവോ അവരെ എല്ലാവരെയും തന്റെ ക്ലാസ് മുറിയിൽ എത്തിച്ചു. കൽപ്രതിമകളുടെ ഒരു എക്സിബിഷൻ പോലെയായിരുന്നു അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നത്. പിന്നാലെ കോസുവോ ജിം എക്യുപ്മെന്റുകൾ വെക്കുന്ന വെയർഹൌസിലേക്ക് ഓടിയെത്തി അവിടെ ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു. കൂടുതൽ പേർ കൽപ്രതിമകൾ ആവാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനകത്ത് ടെർഹാഷി ഉണ്ടായിരുന്നു. ടെർഹാഷി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് കോസുവോ ടെർഹാഷിയെ നോക്കി ടെർഹാഷിയെ കല്ലാക്കി മാറ്റിയില്ല. അവിടെ നിന്ന് പോരാൻ നേരം
നേരം കോസുവോ കെബോയാസുവും സ്കൂളിലെ കുട്ടികളും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടു. അങ്ങോട്ടേക്ക് എത്തിയ കോസുവോ കെബോയാസുവിനോട് സംസാരിച്ച് അവന്റെ കണ്ണട ചോദിച്ചു വാങ്ങി ധരിച്ചു. ഫൈറ്റിന്റെ കാര്യം മറ്റാരോടും പറയില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു കോസുവോ അത് വാങ്ങിയെടുത്തത്. പിന്നാലെ കോസുവോ ആ കണ്ണട തന്റെ കണ്ണട പോലെ ആക്കി തീർത്തു. പിന്നാലെ ആ കണ്ണട ധരിച്ച് മറ്റാരും കല്ലാവില്ല എന്ന് ഉറപ്പുള്ളതിനാൽ കോസുവോ ക്ലാസ്സിലേക്ക് വന്നു. അങ്ങനെ നടക്കുന്ന വഴിയിൽ ടെറുഹാഷി വീണ്ടും കോസുവോക്ക് അടുത്തെത്തി തന്റെ കൂടെ തനിച്ചു വരാമോ എന്ന് അവനോട് ചോദിച്ചു. പക്ഷേ അപ്പോഴും ടെറുഹാഷിയുടെ ഫാൻസ് അങ്ങോട്ടേക്ക് ഓടിയെടുക്കാൻ തുടങ്ങി. ടെറുഹാഷി കോസുവോയുടെ കൈ പിടിച്ച് അവനെയും വലിച്ചുകൊണ്ട് ഓടുകയും ജിം എക്യുപ്മെന്റ് വെയർഹൌസിനകത്ത് കയറി വാതിലടയ്ക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഏതോ കുട്ടികൾ വന്ന് ആ ഡോറിന്റെ ലോക്കിൽ പശവച്ചടച്ചു. പിന്നീട് ആ ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടെറുഹാഷിയും കോസുവോയും ജിം എക്യുപ്മെന്റ് വെയർഹൌസിനകത്ത് ലോക്കായി. ഇതേസമയം കൈഡോ ആകട്ടെ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന 7 ഡ്രാഗൺ ബോളുകളും കരസ്ഥമാക്കിയിരുന്നു. അതുപയോഗിച്ച് ഡാർക്ക് റീയൂണിയനെ തകർക്കാൻ പറ്റും എന്നവൻ വിശ്വസിച്ചു. ടെറുഹാഷിയും കോസുവോയും അപ്പോഴും റൂമിനകത്ത് അടയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. കോസുവോയുടെ ഒപ്പം തനിച്ചാവുന്നത് ആലോചിച്ചിരുന്ന ടെറുഹാഷിക്ക് മനസ്സിൽ കുറച്ച് പദ്ധതികൾ തോന്നിയിരുന്നു. എന്നിരുന്നാലും അതൊക്കെ നല്ല രീതിയിൽ സംഭവിക്കുമോ എന്നവൾ സംശയിച്ചു. അവളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കോസുവോക്കും അവൾ എന്തൊക്കെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ചാൽ കോസുവോക്ക് എളുപ്പത്തിൽ പുറത്തു കടക്കാൻ പറ്റും. പക്ഷേ അവനത് ഉപയോഗിച്ചാൽ ടെറുഹാഷിക്ക് അത് മനസ്സിലാകുമല്ലോ. അവൾ തന്റെ സൂപ്പർ പവറിനെ പറ്റി അറിയരുത് എന്നാഗ്രഹിച്ച കോസുവോ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിന്നു. ഇതേസമയം കെബോയാസു അടിച്ചിട്ട് ഭയന്നോടിയ എതിർ സ്കൂളിലെ കുട്ടികൾ വലിയൊരു സംഘം ഗ്യാങ്ങുമായി കെബോയാസുവിനെ തല്ലാൻ സ്കൂളിലേക്ക് വരികയായിരുന്നു. തന്റെ പവർ ഉപയോഗിച്ച് കോസുവോക്കത് മനസ്സിലായിരുന്നു. കോസുവോ അവിടെ നിന്നുകൊണ്ട് തന്നെ ടെലി ട്രാൻസ്പോർട്ടേഷൻ പവർ ഉപയോഗിച്ചു. പ്രശ്നമുണ്ടാക്കാൻ സ്കൂളിലേക്ക് വന്ന ഗുണ്ടകൾ അടക്കമുള്ളവരെ അവൻ അവിടെ നിന്ന് തുരത്തി. അത്രയും ഗുണ്ടകളും കുട്ടികളുമൊക്കെ അവിടെ നിന്ന് ഒറ്റയടിക്ക് അപ്രത്യക്ഷമായത് നിരവധി കുട്ടികൾ കണ്ടിരുന്നു. പക്ഷെ അവർ കരുതിയത് അതൊക്കെ അവിടെ നടക്കുന്ന മാജിക് ഷോയുടെ ഭാഗമാണെന്നായിരുന്നു. അത്രയും പേരെ ടെലിട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പവർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ കോസുവോ പെട്ടെന്ന് ബോധരഹിതനായി. കോസുവോ അങ്ങനെ കിടക്കുമ്പോൾ ടെറുഹാഷി അവൻ അടുത്തു വന്നു. കൗതുകത്തോടെ അവന്റെ തലയിലെ ആന്റണയിൽ ഒന്നൂരിയെടുത്തു. ഇതേസമയം സാറ്റലൈറ്റ് സിഗ്നലുകളൊക്കെ ലോകത്ത് തകരാറിലാവാൻ ആരംഭിച്ചു. എന്തോ ന്യൂക്ലിയർ അറ്റാക്ക് വരുന്നതാണ് അല്ലെങ്കിൽ ലോകാവസാനമോ വലിയ അപകടമോ നടക്കാൻ പോകുന്നു എന്നൊക്കെ സയന്റിസ്റ്റുകൾ അടക്കം ചിന്തിച്ചു. കുറച്ചു കഴിഞ്ഞ് കോസുവോ ബോധത്തിലേക്ക് എഴുന്നേറ്റ് വന്നു. അവന്റെ ദേഹത്തുള്ള ഒരു ആന്റണ ടെറുഹാഷി റിമൂവ് ചെയ്തിരുന്നതുകൊണ്ട് പവർ കൺട്രോൾ ചെയ്യാൻ അവൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ പവർ കണ്ട് ടെറുഹാഷിയും അത്ഭുതപ്പെട്ടു. കോസുവോ ടെറുഹാഷിയോട് തന്റെ ആന്റണ തിരികെ തരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ടെറുഹാഷിയുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടിരുന്നു. അതിനു പകരം കയ്യിലുണ്ടായിരുന്ന ഒരു ലോലിപോപ്പ് മതിയോ എന്ന് ചോദിച്ച് ലോലിപോപ്പുമായി അവൾ അടുത്തേക്ക് ചെന്നു. പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കോസുവോ ഉണ്ടായിരുന്ന ആ മുറി പവർ കൊണ്ട് ഫ്രീസർ പോലെ ആവാൻ ആരംഭിച്ചു. ആ മുറിയിലുണ്ടായിരുന്ന ടെറുഹാഷിയും തണുത്തു വിറച്ചു നിന്നു. പക്ഷേ തണുപ്പ് വർദ്ധിച്ചതും അത് താങ്ങുവാൻ ടെറുഹാഷിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ടെറുഹാഷി ബോധരഹിതയായി താഴെ വീണു. ടെറുഹാഷി ബോധം കെട്ട് വീണതും കോസുവോ തന്റെ പവർ ഉപയോഗിച്ച് ആന്റണ തിരികെ കരസ്ഥമാക്കി. പിന്നാലെ തന്റെ പൂർണമായ പവർ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ശാന്തമാക്കാനും അന്നത്തെ ദിവസം തന്നെ ഇല്ലാതാക്കി തലേ ദിവസത്തിലേക്ക് തിരികെ പോവാനും കോസുവോക്കായി. അങ്ങനെ ഫെസ്റ്റിവൽ ഡേ തുടങ്ങുന്നതിന് മുമ്പത്തെ ദിവസത്തിലേക്ക് എല്ലാവരും തിരികെ എത്തി. ഫെസ്റ്റിവൽ ഡേ നടന്നു കഴിഞ്ഞു എന്നതുപോലും ആരുടെയും ഓർമ്മകളിൽ ഇല്ലായിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.